കിച്ചണില് കേറാറുണ്ടോ? അതിന് പരിഭവിക്കാറുണ്ടോ? മഞ്ജരി കേറാറുണ്ടോ? താങ്കളും കേറാറുണ്ടോ? ഞാനാണെങ്കിൽ കേറും. കേറുമ്പോ ഞാൻ കറക്റ്റ് ആണോ ചെയ്യുന്നേ എന്ന് നോക്കാൻ മഞ്ജു കൂടെ വരും. പിന്നെ ഞാൻ വേറെ വന്ന ഒരു കാര്യം ചെയ്തു, മഞ്ജു തന്നെ ചെയ്തു എന്ന് രണ്ടുപേരും പാചകം ചെയ്യും. കുക്കിയും പിന്നെ ഈയിടയ്ക്ക് ഉപ്പുമാവ് മട്ടൻ കറി എല്ലാം കുക്ക് ചെയ്യും. പക്ഷേ അങ്ങനത്തെ സമയം കിട്ടത്തില്ല, ബിക്കോസ് 3 to 4 hours ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടീസിന് പോകും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്കത. കുക്ക് ചെയ്യും, ഉപ്പുമാവും. ഇല്ല അത്രയും ഞാൻ അവിടെ വരെ ഞാൻ, അതായത് അവിടെ ഒരാള് ഭക്ഷണം ഉണ്ടാക്കി തരാനുണ്ട്, അവര് വന്നിട്ട് മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് പോകും. അപ്പൊ വല്ലപ്പോഴും ഇതുപോലെ എന്നാലും ഒരു സാധനം ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് കേറും. അങ്ങനെ ഉണ്ടായത്. അപ്പൊ ഞാൻ അച്ഛൻ, എന്റെ അച്ഛനും എല്ലാരും വീട്ടിലിരുന്നപ്പോ സാധാരണ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. അപ്പം അച്ഛൻ ഇങ്ങനെ വെറുതെ എപ്പോഴും ഹോട്ടലിൽ നിന്ന് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യും, ഒരു റാഗിയെ കൊണ്ടൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പം ഞാൻ ചെന്ന് വലിയ കാര്യത്തിൽ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എനിക്ക് ഉണ്ടാക്കിയ വലിയ കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനത് മുന്നിൽ കൊണ്ടുവച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഇതെന്താ ഹലുവയാണോ എന്ന് ചോദിച്ചു. കാരണം അത് കണ്ടിട്ട് പിന്നെ അത് ശരിയല്ല, ഇത് ശരിയല്ല. ഞാൻ പറഞ്ഞ അത് ഞാനത് ജസ്റ്റ് ഒരു സ്നേഹം കൊണ്ട് ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ അച്ഛന് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ബാക്കി ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനൊന്ന് ഫുൾ കഴിച്ചു. അതുപോലെ ജരനും ഇപ്പൊ ഞാന് എന്താ ഒരു മട്ടൻ കറി ഉണ്ടാക്കി അപ്പത്തേക്ക് അത് ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിച്ചു. മോസ്റ്റ് ഓഫ് ദ ടൈം ജെറൻ തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അത് രണ്ട് മാത്രമേ. അത് എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് അങ്ങനെയാണ്. എനിക്ക് ബുൾസായി ഭയങ്കര ഇഷ്ടമാണ്, ദോശയും അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. മുട്ട ഏത് രൂപത്തിൽ കിട്ടിയാലും കഴിക്കും. അപ്പൊ ഈ ദോശ മുട്ട കറി ആയിട്ട് ഉണ്ടാക്കോ? ഇല്ല, ജസ്റ്റ് ബുൾസായി, രണ്ട് ദോശ, ഒരു കപ്പ് ചായ. അപ്പൊ ഈ ദോശന്റെ കൂടെ എന്ത് കഴിക്കും? ആ മുട്ടയുടെ ആ മഞ്ഞ ഇങ്ങനെ പൊട്ടിയിട്ട് അതിൽ ഇങ്ങനെ അതിന്റെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് ഭയങ്കര ടേസ്റ്റ് ആണ്. അത് ഈ മുട്ടയില് ദോശയില് മുക്കി കഴിക്കോ? എന്റെ ഏറ്റവും വലിയ ഒരു ടെൻഷൻ മൊമെന്റ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മമ്മി ആണെങ്കിലും വീട്ടില് ഇടിയപ്പം, ദോശ, പുട്ട് അങ്ങനത്തെ എന്ത് വന്നാലും നമ്മള് കഴിക്കും. അങ്ങനെ യാതൊരു അതിൽ വേറൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ കാല് വേണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് ഞാൻ കാല് പിടിക്കാറില്ല, ചിക്കൻ്റെ കാല് അവിടെ വേണം. അല്ല എനിക്ക് ഭക്ഷണം, ഞാൻ ഭയങ്കര വികാരമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം. എനിക്ക് ഇഷ്ടമുള്ളപ്പോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം ഐ ലിവ് ടു ഈറ്റ് എന്ന്. അപ്പം എനിക്ക് അത്രയും ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്. പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് പോയി അവിടുത്തെ ഫുഡ് കഴിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭക്ഷണം എൻ്റെ അമ്മ ഇപ്പം സ്കൂളിൽ നിന്ന് വരുന്ന തിരിച്ചു വരുമ്പോൾ നേരെ ചെല്ലുന്ന അടുക്കളയിലേക്കാണ്. അന്നത്തെ ദിവസം ആ ഭക്ഷണം അനുസരിച്ചിരിക്കും. അപ്പം ഒരു ഒരു ചിക്കൻ കറിയുടെ ഒരു ചുമന്ന ഒരു കളർ കറിയുണ്ട്, ചിക്കൻ്റെ റെഡ് കളർ ചിക്കൻ കറി. അത് അമ്മയുടെ സ്പെഷ്യൽ, അമ്മയുടെ സ്പെഷ്യൽ. അമ്മയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെഫ്. അപ്പം അമ്മയുടെ ആ സ്പെഷ്യൽ കറിയുണ്ട്. അതന്ന് ഇല്ലെങ്കിൽ അല്ലാത്ത സങ്കട. പറ്റുമ്പോഴൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അമ്മയും ജെറിനും ഒക്കെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് മരത്തിന് വേണ്ടിട്ട്. പിന്നെ ദോശയും രാവിലെ ബുൾസയൊക്കെ ഉണ്ടാക്കില്ലേ? അതെ, അതൊരു വലിയ ഒരു മീൻസ് അത് ഉണ്ടാക്കുന്നില്ല ജെറിൻ. അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമില്ല, അതാ ഉദ്ദേശം. അല്ലാതെ ജെറിൻ ഉണ്ടാക്കി തരുന്ന നല്ല കാര്യമല്ലേ, അതിലൊരു കുഴപ്പമില്ല. അങ്ങനെ എന്താന്ന് വെച്ചാല് ഫുഡിന്റെ കാര്യം, ഞാൻ കുറച്ച് ഫുഡ് എനിക്ക് അങ്ങനെ ഭയങ്കരമായി ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് ഇന്നത് ഇന്നതൊക്കെ അങ്ങനെ ഒരു നിർബന്ധമില്ല. പക്ഷെ ഇത് കിട്ടിയാൽ എനിക്ക് സന്തോഷം. പക്ഷെ അങ്ങനെ ഇദ്ദേഹത്തിന് അങ്ങനെ ഇല്ല, ഇല്ല എന്തായാലും കുഴപ്പമില്ല. അപ്പൊ എങ്ങനെ കിട്ടിയാലും വളരെ നന്നായി. നൈസ്, നല്ല കോമ്പൗണ്ട് കേട്ടോ നിങ്ങളുടെ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ.